ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശം തരുവാനും ഒപ്പം നമ്മുടെ വാസ്തുപരമായി നിലനിൽക്കുന്ന ഒട്ടേറെ സംശയങ്ങൾക്ക് മറുപടി തരുവാനും ഒക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെനിസ് ജോയ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ഏറെ ബഹുമാനം നിറഞ്ഞ ഡെനിസ് ജോയ് സർ, ഞാൻ കുമളിയിൽ നിന്നും എഴുതുന്നു. 12 വർഷമായി ഇവിടെ വീട് പണിത് താമസിക്കുന്നു. എനിക്ക് 2 കുട്ടികളാണ്. മൂത്ത മകൻ വിദേശത്താണ്. ഇളയ മകൾ പഠിത്തം കഴിഞ്ഞ് ജോലിക്കായി ശ്രമിക്കുന്നു. രണ്ടു പേർക്കും വിവാഹം ആലോചിച്ചിട്ടോ ഒന്നും ശരിയാകുന്നില്ല. അതുപോലെ മകൾക്ക് ഒരു ജോലി കിട്ടുന്നുമില്ല. പലരും പ്രശ്നം വയ്ക്കുമ്പോൾ വീടിൻ്റെ ദോഷമാണെന്ന് പറയുന്നു. അങ്ങനെയാണ് ദേവാമൃതത്തിലേക്ക് കത്തെഴുതാൻ തീരുമാനിക്കുന്നത്. എല്ലാ ഡീറ്റെയിൽസും ഇതോടൊപ്പം അയക്കുന്നു. സർ, വേണ്ട നിർദ്ദേശങ്ങൾ തന്നെ സഹായിക്കണം എന്ന് ലീലാമണി. ഈ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇത് ശരിക്കും എൽ ഷേപ്പിലുള്ള ഒരു വീടിൻ്റെ പ്ലാനായിട്ടാണ് കാണുന്നത്. കാരണം ഇതിൻ്റെ എൽ ആകൃതി വരുന്ന പ്ലോട്ടിൽ നമ്മൾ വീട് വെച്ച് താമസിക്കുമ്പം നമ്മൾ വീട് പണിയുന്നതിന് മുമ്പ് തന്നെ ആ എൽ ഷേപ്പ് മാറ്റി ഒരു ചതുരമോ സമയതരോ ആക്കി തിരിച്ചിട്ട് അതിനകത്ത് വീട് പണിയുവാണെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ വരില്ലായിരുന്നു. കാരണം വെച്ചാൽ ഇത് എൽ ഷേപ്പ് പ്ലോട്ടാവുമ്പം ഇതിനകത്ത് താമസിക്കുമ്പം ദാമ്പത്യപരമായിട്ടും വിവാഹവുമായിട്ടും ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വന്ന് കയറാം. കാരണം വെച്ചാൽ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഈ ഒരു പ്ലോട്ടിൽ വീട് വെച്ച് താമസിക്കുന്ന വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഫാമിലി പ്രോബ്ലംസൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ വിവാഹം നടക്കാതെ വരാം. അതുപോലെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു മതിൽ കെട്ടി ഇത് സെപ്പറേറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ പടിഞ്ഞാറ് ഭാഗത്തോട് ഒരു മതിൽ കൊടുത്തിട്ടില്ല. അതുപോലെ ഈ ടി ഷേപ്പ് ഇവർ സ്ക്വയർ ചെയ്ത് ഒരു ചതുരമോ സമയതരമാക്കി മാറ്റുക. പടിഞ്ഞാറ് ഭാഗത്തോടെ മതിൽ കെട്ടി ഇത് സ്ക്വയർ ചെയ്യുക. അതുപോലെ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് അടുക്കള നിൽക്കുന്നത്. കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കള നിൽക്കുന്ന ദോഷമാണ്. അപ്പം ഇവർക്ക് പെട്ടെന്ന് അടുക്കളയൊന്നും മാറ്റാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇത് തെക്ക് കിഴക്ക് ഭാഗത്തോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോട്ടോ ഇവർ അടുപ്പ് കത്തിക്കുന്ന ഗ്യാസ് വെച്ചിട്ട് കത്തിക്കുക. മാക്സിമം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇവർ കിച്ചണായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. അവിടെ തീ കത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തീ കത്തിക്കുന്ന ഗ്യാസ് അടുപ്പെല്ലാം ഒന്നി വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള മുറിയിലേക്ക് മാറ്റി അവിടെ പാചകം ചെയ്യുക. വടക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പാചകം ചെയ്യാനേ പാടില്ല. അതുപോലെ ഈ ഒരു വസ്തുവിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഗന്ധർവൻ്റെയും യക്ഷിയുടെയും നാഗത്തിൻ്റെയൊക്കെ ഉപവാസമുള്ള ഭൂമിയായിട്ട് കാണുന്നുണ്ട്. കാരണം ഇതിനകത്ത് താമസിക്കുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഏതെങ്കിലും ഒരു കർമ്മിയെക്കൊണ്ട് അതിന് വേണ്ടുന്ന പ്രതിവിധി ഇവർ ചെയ്യിപ്പിക്കണം. അതുപോലെ വീടിൻ്റെ കിടക്കുവടക്ക് പോർഷൻ ഛേദിച്ച് പോയിട്ടായിട്ട് കാണുന്നുണ്ട്. അത് കിടക്കുവടക്ക് ഭാഗം മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ സ്ത്രീകൾക്ക് നിരന്തരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു ഭാഗം കൂടി സ്ക്വയർ ചെയ്തെടുക്കുക. ഇവരെ നിലവിലിപ്പോൾ ഈ വീട് പുതുക്കി പണിയുകയാണെന്നുണ്ടെങ്കിൽ ഈ കിച്ചൺ ഒന്നിലിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ വടക്ക് കിഴക്ക് ഭാഗത്തോ ഇവർ മാറ്റി സ്ഥാപിക്കുകയാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ ഈ വീട് ഇവർ പുതുക്കി പണിഞ്ഞ ശേഷം വാസ്തുപ്രകാരം എനർജൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ പൈസ ഒന്നും മുടക്കി ഇവർ വീട് പണിഞ്ഞ് ഒരുപാട് പൈസ ഒന്നും കളയേണ്ട കാര്യങ്ങളില്ല. ചെറിയ കറക്ഷൻസ് മാത്രം ചെയ്യുക. അല്ലാതെ വാസ്തുവിൻ്റെ കംപ്ലൈൻറ്റ് മാറ്റാനായിട്ട് ഇവർ വലിയൊരു എമൗണ്ട് മുടക്കി ഇവർ ഇപ്പോൾ ഇതിനകത്ത് വീട് പണിയേണ്ട കാര്യങ്ങളില്ല. ഇതിനകത്ത് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ഇവർ ചെയ്തെടുക്കുക. വാസ്തുവിൻ്റെ ഗുണഫലങ്ങൾ തീർച്ചയായും ഇവർക്ക് കിട്ടും. അതുപോലെ ഇതിനകത്ത് ചുറ്റളവ് 1 കോൽ കണക്കൂടി ഇവർ കൂട്ടിയെടുക്കണം. എങ്കിൽ മാത്രം ഇത് ചുറ്റളവ് കൃത്യമാവുകയുള്ളൂ. ഈ മുറിയുടെ ചുറ്റളവ് നമ്മൾ എടുക്കുന്ന സമയത്തും മുറിയുടെ ചുറ്റളവ് ഇതിനകത്ത് കറക്റ്റല്ല. കാരണം വെച്ചാൽ മണ്ണച്ചുട്ടി നിൽക്കുന്ന വീടായിട്ടാണ് കാണുന്നത്. അപ്പം ഇവർ വീട് ഇപ്പോൾ അതിനുവേണ്ടിയൊക്കെ ഇവർ ഈ മുറിയുടെ സൈസൊക്കെ വലുതാക്കാൻ പോയാൽ ഇവർ ശരിക്കും ഒരു പുതിയ വീട് വെക്കുന്ന പൈസയിലേക്ക് മാറിപ്പോകും. പഴയ വീടുമാണിത്. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് നിലവിലുള്ള ചുറ്റളവുകൾ മുറിക്കകത്തെ ഒന്നും ഇവർ മാറ്റാതെ മുറിക്കകം ഇവർ പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് എനർജൈസ് ചെയ്തെടുക്കുക. അതുപോലെ മുറിക്കകത്തെ ചുറ്റളവ് ഇവർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വാസുകാരെ വിളിച്ച് കാണിച്ചാൽ ചെമ്പ് കമ്പി കിട്ടിട്ട് അതിൻ്റെ അളവ് കൃത്യമാക്കി തരും. അതുപോലെ വെളിയിലുള്ള ചുറ്റളവ് 1 കോൽ കണക്ക് ഇവർ കൂട്ടിയെടുക്കുക. അതും ചെമ്പ് കമ്പി ഇട്ട് സ്ക്വയർ ചെയ്തെടുത്തിട്ട് പ്രയോജനമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവർ ബാക്കിയുള്ള പണികൾ ചെയ്താൽ മതി. ഇപ്പോൾ ഇതിനകത്ത് സീരിയസ് ആയിട്ട് കാണുന്നത് ടി ഷേപ്പ് പ്ലോട്ടിൻ്റെ വിഷയങ്ങളും അതുപോലെ പടിഞ്ഞാറ് ഭാഗത്ത് മതിലില്ലാത്ത വിഷയങ്ങളും അതുപോലെ കന്നിമൂലയിലെ അടുക്കള അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ അതുപോലെ വീടിൻ്റെ കിഴക്ക് വടക്ക് കോർണർ ഇല്ലാത്തതിൻ്റെ വിഷയങ്ങൾ ഈ ഒരു ഈ കാര്യങ്ങളാണ് ഇപ്പോഴേ ഇവരെ ഇത്രയും സീരിയസ് ആയിട്ട് ബാധിക്കുന്നത്. ഇപ്പം ഇതൊക്കെ കറക്ഷൻ ചെയ്തെടുക്കുമ്പോൾ ഇവർക്ക് വലിയ പൈസ ഇല്ലാതെ ഇവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ വാസ്തു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞിട്ട് വീട് മൊത്തം പുതുക്കി പണിഞ്ഞ് വെറുതെ പൈസ കളയണമെന്നില്ല. പിന്നെ ഇവർക്ക് പുതുക്കി പണിഞ്ഞ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് തീർച്ചയായും ചെയ്യാം. ഈ ഒരു കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുമ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ വീടുമായിട്ട് വന്നിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും മറികിട്ടും. പിന്നെ ഇവരുടെ ജാതകമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ സമയമോശങ്ങളുണ്ട്. അത് നല്ല പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് പോകുകയാണെങ്കിൽ അതിനും ഒരു പരിഹാരം തീർച്ചയായും കിട്ടും. ഒരു കുഞ്ഞുങ്ങളുടെ ആവട്ടെ അല്ലെങ്കിൽ അവിടുത്തെ കപ്പിൾസിൻ്റെ ആവട്ടെ ബെഡ്റൂമിൽ പെയിൻറ് അടിക്കുമ്പോൾ അവർക്ക് വിരുദ്ധമായ കളറാണ് എങ്കിൽ നിലവിൽ മറ്റെന്ത് പരിഹാരമാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക? പെയിൻറ്റിങ്ങിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാലും ഇപ്പം ഓരോ ആൾക്കാർക്ക് ലക്കി കളറുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ എല്ലാ ആൾക്കാർക്കും അവരുടെ ലക്കി കളറായിരിക്കും അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് ഇഷ്ടം. ഇപ്പം
ചില ആൾക്കാർക്ക് നീല കളറാണ് ഇഷ്ടമെങ്കിൽ അത് ചിലപ്പം അവരുടെ ജാതകത്തിൽ നോക്കുമ്പോൾ അവർക്ക് ആ നീല കളർ അവരുടെ ലക്കി കളർ ആയിരിക്കുക. കാരണം ലക്കി കളർ അല്ലാത്ത ഒരു കളർ ചിലപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ പെയിൻറ്റിങ്ങുകൾ ഇപ്പോൾ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭിത്തിയിൽ അവർക്ക് യോജിക്കാത്ത ഒരു കളറാണ് ഇവർ അടിച്ചിരിക്കുന്നതെങ്കിൽ നമുക്കിതിൻ്റെ അത് അവരുടെ ബെഡ്ഷീറ്റുകൾ കർട്ടൻ വെച്ചിട്ട് ഇതിനെ ലൈറ്റാക്കുന്ന എലമെൻറ്റ്സുകളുണ്ട്. ഇപ്പം വാട്ടർ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ വാട്ടർ ക്വാണ്ടിറ്റി കുറയ്ക്കാനുള്ള എലമെൻറ്റുകളുണ്ട്. അപ്പോൾ അതിന് ചേരുന്ന കുറയ്ക്കാൻ പറ്റുന്ന കളറുകളായിരിക്കും നമ്മൾ ബെഡിൽ അറേഞ്ച് ചെയ്യുക, കർട്ടനിൽ അറേഞ്ച് ചെയ്യുക. അപ്പോൾ അതുവഴി അതിൻ്റെ ആ ഒരു ദോഷ കാഠിന്യം കുറഞ്ഞു കിട്ടും. പിന്നെ രണ്ട്, ഇവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗങ്ങളായാലും ഹെൽപ്പിൻ്റെ ഭാഗങ്ങളാണെങ്കിലും തൊഴിലിൻ്റെ ഭാഗങ്ങളാണെങ്കിലും ഇതൊക്കെ നമുക്ക് പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് നമുക്ക് എനർജൈസ് ചെയ്യാൻ പറ്റും. അപ്പം പഠിക്കാൻ തീരെ മടിയുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറി കഴിയുമ്പോൾ ഒരു പീസ് മൈൻഡ് ഫീൽ ചെയ്യും, അതിനോട് കുറച്ചുകൂടി പോസിറ്റീവ് എനർജി അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അവർക്ക് ഇരുന്ന് പഠിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും, പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുവാനായിട്ട് അത് സാധിക്കുകയും ചെയ്യും. അത് തന്നെയല്ല, പഠിത്തത്തിൽ കുറച്ചുകൂടി ഉയർന്ന മാർക്ക് വാങ്ങിക്കാനൊക്കെ അത് ഇടയാക്കുകയും ചെയ്യും. അപ്പം കളറിങ്ങിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു അബദ്ധം പറ്റുന്ന ചില ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളില്ല. അത് ബെഡ്ഷീറ്റിൻ്റെ ആയാലും കർട്ടൻ്റെ ഒക്കെ ആണെങ്കിലും നമുക്ക് കർട്ടൻ്റെ ഒക്കെ കളർ നമുക്ക് ലൈറ്റാക്കിയിട്ട് അതിൻ്റെ ദോഷ പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി അറിയാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പർ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്ന പരിഹാരങ്ങളും സംശയ ദൂരീകരണങ്ങളും ഒക്കെ ഉറപ്പിക്കുക. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. എഴുതിയറിയിക്കേണ്ട വിലാസം ജ്യോതി പ്രൊഡ്യൂസർ ദേവാമൃതം കൗമുദി ടിവി, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായവുമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ദിവ്യ പ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.